നമസ്കാരം. നമ്മൾ കിം ജോങ് ഉങ്ങിനെ കുറിച്ച് ചില വാർത്തകളൊക്കെ പലപ്പോഴും മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. കുറച്ചു കാലം അദ്ദേഹത്തെ കാണാനില്ലായിരുന്നു, മിസ്സിംഗ് ആയിരുന്നു. പിന്നീട് തിരിച്ചെത്തി, കോവിഡ് പേടി ചോടിപ്പോയതാണെന്നാണ് പറയുന്നത്. അതിനിടയ്ക്ക് ഉത്തരകൊറിയ ദക്ഷിണകൊറിയയെ ആക്രമിക്കും എന്ന് കിം ജോങ് ഉന്നിന്റെ സഹോദരി കിം ജോങ് യോങ് ആ സ്ത്രീ പറഞ്ഞു. അപ്പോൾ ഇതൊരു കുടുംബാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഏകാധിപത്യ ഭരണത്തിൻ്റെ കൊറിയയിലെ ജനങ്ങളെ ഈ എത്രയോ പീഡിപ്പിക്കാവോ അത്രയും അവനവൻ്റെ ജനങ്ങളെ പീഡിപ്പിച്ച് അവനവൻ സുഖിക്കുന്ന ഏകാധിപത്യ കമ്മ്യൂണിസ്റ്റ് നിലപാട് എന്ന് തന്നെ പറയാം. കാരണം കമ്മ്യൂണിസം ചൈനയിലും കൊറിയയിലുമൊക്കെ ഇത്തരത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇനിയിപ്പോൾ അവിടുത്തെ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഭരണത്തിൻ്റെയോ ഒന്നും വിഷയം വരുന്നില്ല. കാരണം ഇയാൾ തന്നെയാണ് പരമാധികാരി, ഇയാൾ പറയുന്നത് അവിടെ നടക്കൂ. കൊറിയയിലെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുകയും ചെയ്യാം. ഈ ഉത്തരകൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉന്നിൻ്റെ നേതൃത്വത്തിൽ രാജ്യത്ത്, അതായത് അവിടെ ഉത്തരകൊറിയയിൽ ഭൂഗർഭ പാതയിൽ നാവിക സൈന്യ താവളങ്ങൾ നിർമ്മിച്ചതായി ഉപഗ്രഹ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ലോകത്തെ ആക്രമിക്കാനും തന്നെ ആക്രമിക്കാൻ വരുന്നവരെ തിരിച്ചാക്രമിക്കാനും സുരക്ഷാ സംവിധാനങ്ങളും യുദ്ധസന്നാഹങ്ങളും ഒരുക്കി കിം ജോങ് ഉൻ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അതായത് ഒരു ഭീകര രാജ്യമായി, പാകിസ്ഥാനെ പോലെ ചൈനയെ പോലെയൊക്കെ തന്നെ ലോകത്തിന് തന്നെ ഭീഷണിയാകുന്ന ഒരു രാജ്യമായി ഈ ഉത്തരകൊറിയ മാറിയിരിക്കുന്നു, മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു ദുസ്സൂചനയാണ് പുറത്തു വരുന്നത്. ഇത് യു എൻ ഒക്കെ, ഐക്യരാഷ്ട്രസഭയൊക്കെ ഈ വിഷയത്തിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒക്കെയാണ് ഈ ഒരു വിഷയം, ഈ ഉപഗ്രഹ ദൃശ്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജേക്കബ് ബോഗ്ലെ എന്ന ഗവേഷകൻ നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. ഉത്തരകൊറിയൻ സർക്കാർ പുറത്തുവിടുന്ന വിവരങ്ങളല്ലാതെ ആ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ പുറം ലോകത്തിന് അറിയാൻ സാധിക്കില്ല. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. അവിടുത്തെ ഒഫീഷ്യൽ സൈറ്റും ഒഫീഷ്യൽ മാധ്യമവും ഒഫീഷ്യൽ ടെലിവിഷൻ ചാനലും പുറത്തുവിടുന്ന കാര്യങ്ങളല്ലാതെ ഉത്തരകൊറിയയിൽ നിന്ന് വേറൊരു സംഭവം പുറത്തറിയാൻ പ്രയാസമാണ്. പ്രയാസമാണെന്നല്ല, നടക്കില്ല. അത്രയും ഏകാധിപത്യ പ്രവണതയോടുകൂടി ഭരിക്കുന്ന ഒരു എത്രയും ക്രൂരത ജനങ്ങളോട് കാണിക്കുന്ന അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് കാണിക്കുന്ന ഒരു ഭരണാധികാരിയാണ് കിം ജോങ് ഉൻ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ രാജ്യത്ത് ഇപ്പോൾ യുദ്ധസന്നാഹങ്ങൾ, അവിടെ 12 കോടിയിലധികം ജനങ്ങൾ, 12 കോടിയിലധികം കുട്ടികൾ അവിടെ പട്ടിണി കിടക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം, അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ലാതിരിക്കുമ്പോൾ ഏതാണ്ട് $500,000 അവിടെ മയക്കുമരുന്നിനായി കിം ജോങ് ഉൻ ചെലവഴിക്കുന്നത്. അത്രയും ഭീകരാവസ്ഥയാണ് അവിടുത്തെ ജനങ്ങൾക്കുള്ളത്. അപ്പോൾ ഈ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കാനും അവനവനെ സുഖിക്കാനും മയക്കുമരുന്നടിക്കാനും അവനവൻ്റെ വീട്ടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനും ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിക്കുന്ന വെറും നികൃഷ്ടമായ നീചമായ ഭരണത്തിൻ്റെ ഒരു പ്രതീകമാണ് ഈ കിം ജോങ് ഉൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഇയാൾ ഇവിടെ യുദ്ധസന്നാഹങ്ങൾ, നേവൽ ബേസ് ഉണ്ടാക്കുന്നു, അങ്ങനെ രാജ്യത്ത് യുദ്ധമുണ്ടായാൽ അല്ലെങ്കിൽ അയാൾ വേണമെങ്കിൽ സ്വന്തം രാജ്യത്തെ ജനങ്ങളെ തന്നെ കൊന്നൊടുക്കും. അത്രയും നീചനാണ് ഈ വ്യക്തി. കൃത്യമായ കണക്കുകൂട്ടലോടെയാണ് ഭൂഗർഭ പാതയിൽ രഹസ്യമായി സൈനിക താവളങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതെങ്കിലും ഇവയുടെ പ്രവേശന കവാടം തകർക്കാനായാൽ രഹസ്യമായി സൂക്ഷിച്ച ആയുധങ്ങളെല്ലാം ഉപയോഗശൂന്യമാകുമെന്നാണ് ഗവേഷകർ പറയുന്നത്. ഭൂഗർഭ പാതയിലുള്ള സൈന്യ താവളത്തിൽ വൻ യുദ്ധക്കപ്പലുകളുടെ അറ്റകുറ്റപ്പണി നടത്താനുള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളൊക്കെ തന്നെ യുദ്ധത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരു, അതായത് യുദ്ധക്കൊതിയൻ അല്ലെങ്കിൽ യുദ്ധവെറിയൻ എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് കിം ജോങ് ഉന്നിനെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കണ്ടുകഴിഞ്ഞു. ഇത് ലോകത്തിന് തന്നെ ഇതുപോലെ തന്നെ പാകിസ്ഥാനെയും ചൈനയും പോലെ ലോകത്തെ നശിപ്പിക്കാൻ, ലോകത്ത് യുദ്ധമുണ്ടാക്കാൻ, ലോകത്ത് ജനങ്ങളുടെ സമാധാനം ഇല്ലാതാക്കാൻ ഉത്തരകൊറിയയും ഉത്തരകൊറിയൻ ഭരണാധികാരിയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇതൊട്ടും ഭൂഷണമല്ല. ഇതൊന്നും ഇപ്പോൾ സാധാരണഗതിയിലുള്ള ഒരു ഇന്ത്യയിലെ ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഇതിപ്പോൾ ജനങ്ങളെ അറിയിച്ചതുകൊണ്ടോ ഇതിനൊരു പ്രയോജനമോ പ്രതിവിധിയോ ഉണ്ടാകും എന്ന് കരുതുന്നില്ല. പക്ഷേ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഇതാണ് ഇവിടെ നടക്കുന്നത്, ഉത്തരകൊറിയയിൽ നടക്കുന്നത് ഇതാണ്, ഉത്തരകൊറിയയുടെ രീതി ഇതാണ് എന്നൊക്കെയുള്ള കാര്യം സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകട്ടെ എന്ന് കരുതി അതിൻ്റെ സൂചനകൾ നൽകി എന്ന് മാത്രമേ ഉള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.